ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്കിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ ഉൽപ്പത്തിവാദങ്ങൾ എന്ന വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗം തമിഴ് പ്രഭവവാദം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭാഷോൽപത്തിയെപ്പറ്റിയുള്ള അഭിപ്രായ ഭേദങ്ങളിൽ തമിഴ് പ്രഭവവാദമാണ് കൂടുതൽ സ്വീകാര്യം. ദ്രാവിഡ ഭാഷകളിൽ ഘടനാപരമായ അടുത്ത സാദൃശ്യം തമിഴ് മലയാളങ്ങൾക്ക് തമ്മിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദ്രാവിഡ ഭാഷകളെ പറ്റി ആദ്യമായി ഒരു പഠനം തയ്യാറാക്കിയ FW Ellis ശ്രദ്ധയിൽ പോലും തറച്ചു നിന്നതാണ് ആ കാര്യം. പിൽക്കാലത്ത് കാൽഡ്വലും കേരള പാണിനിയും ഷൂൾ ബ്ലോക്കും ആന്ത്രനോവും എല്ലാം ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഡോക്ടർ കാൽഡ്വൽ ഇങ്ങനെ എഴുതി: മലയാളം ബീയിങ് ആസ് ഐ കൺസീവ് എ വെരി ഏൻഷ്യന്റ് ഓഫ്ഷൂട്ട് ഓഫ് തമിഴ് differing from it chiefly at present by its disuse of the personal termination of the verb and the larger amount of Sanskrit derivatives it has availed itself of. It might perhaps be regarded rather as a dialect of Tamil than as a distinct member of the Dravidian family. അദ്ദേഹം ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ക്രിയകളുടെ പുരുഷപ്രത്യയ നിരാസം. രണ്ട്, സംസ്കൃത പദങ്ങളുടെ ബാഹുല്യം. ഇന്ന് വളർച്ചയുടെ ഫലമായി രണ്ട് സ്വതന്ത്ര ശാഖകളായി നിലകൊള്ളുന്നുവെങ്കിലും വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വരെ അവ രണ്ടും ഒന്നു തന്നെയായിരുന്നു എന്നാണ് ഡോക്ടർ ഗോദവർമ്മയുടെയും നിഗമനം. കാൽഡ്വലിന്റെ നിരീക്ഷണത്തിൽ രണ്ട് അവ്യക്തതകൾ പ്രകടമായിരുന്നു. തമിഴിൽ നിന്നുണ്ടായതാണ് മലയാളം എന്ന് പറഞ്ഞെങ്കിലും ഏത് തമിഴിൽ നിന്ന് എന്നോ എക്കാലത്തെ തമിഴിൽ നിന്ന് എന്നോ അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. തമിഴിന് ഒന്നിൽ കൂടുതൽ രൂപഭേദമുണ്ടെങ്കിൽ ആ വിഭേദങ്ങളിൽ ഏതിനോടാണ് മലയാളത്തിന് കൂടുതൽ അടുപ്പം എന്ന ചോദ്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഈ അവ്യക്തത കാൽഡ്വലിന്റെ ഒരു പോരായ്മയായി തന്നെ നിലനിൽക്കുന്നു. മലയാളത്തിന്റെ പൂർവരൂപമായ തമിഴിന്റെ പേരിൽ എന്ന പോലെ തമിഴ് മലയാളങ്ങൾ വേർപിരിയുന്ന പരിണാമഘട്ടത്തെ പറ്റിയും കാൽഡ്വൽ ഒന്നും പറയുന്നില്ല. കാൽഡ്വലിന്റെ നിരീക്ഷണങ്ങളിലെ ഈ രണ്ട് അവ്യക്തതകളും തുടച്ചുമാറ്റി അദ്ദേഹത്തിന്റെ ഭാഷോൽപത്തിവാദത്തിന് വ്യക്തതയും തെളിമയും കൈവരുത്തി എന്നതാണ് കേരള പാണിനിയുടെ മുഖ്യ സംഭാവന. തമിഴ് മലയാളങ്ങൾ വേർപെടാൻ വ്യക്തമായ പ്രവണത കാണിക്കുന്നത് കൊല്ല വർഷാരംഭത്തിലാണെന്നും ഭാഷാപരവും ഭാഷ ഇതരവുമായ ചോദക ശക്തികൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നും മലയാള ഭാഷയുടെ പൂർവരൂപം കൊടും തമിഴ് ആണെന്നും അദ്ദേഹം നിഗമനം ചെയ്തു. വളരെ കുറച്ചു തെളിവുകളെ അന്ന് ഉപലബ്ധമായിരുന്നുള്ളൂ എങ്കിലും അനുഗ്രഹീതമായ അന്തർദർശനത്തിന്റെ ഫലമെന്നോണം അദ്ദേഹം ആവിഷ്കരിച്ച ഭാഷോൽപത്തി സിദ്ധാന്തം പുതിയ പഠനങ്ങളുടെയും തെളിവുകളുടെയും ആവിർഭാവത്തിലും അക്ഷോഭ്യവും അചഞ്ചലവുമായി നിലകൊള്ളുന്നു. മലയാളത്തിന് ഉൽപ്പത്തി വിഷയത്തിൽ തമിഴിനോടാണ് കൂടുതൽ അടുപ്പം എന്ന് വിശ്വസിക്കുന്നവർക്ക് തമ്മിലും വിശദാംശങ്ങളിൽ അഭിപ്രായ ഭേദമുണ്ട്. ഭാഷകളുടെ മിഥോബന്ധം വ്യാകരണ ഘടനയുടെ അടിസ്ഥാനത്തിൽ വേണം നിർണയിക്കുവാൻ എന്ന് ഷഠിച്ച LV രാമസ്വാമി അയ്യരുടെ അഭിപ്രായത്തിൽ പ്രാചീന മധ്യകാല തമിഴിൽ നിന്നാണ് മലയാളത്തിന്റെ പിറവി. ഗ്ലോട്ടോക്രോണോളജി അഥവാ ഭാഷാകാലഗണിതക്രമം അടിസ്ഥാനമാക്കി നടത്തിയ പഠനങ്ങൾക്കും ഈ നിരീക്ഷണത്തിനും തമ്മിൽ വലിയ ദൂരവ്യത്യാസവും ഇല്ല. കേരളത്തിലെ പൂർവഭാഷ ചെന്തമിഴായിരുന്നു എന്നും ആ ചെന്തമിഴ് ആര്യന്മാരുടെ സംസ്കൃത പ്രാകൃതങ്ങളുമായി ചേർന്ന് ഒരു മിശ്രഭാഷയുണ്ടായി എന്നും ആ മിശ്രഭാഷയിൽ നിന്നാണ് മലയാളത്തിന്റെ രൂപപ്പെടൽ എന്നും പ്രൊഫസർ ഇളംകുളം വാദിക്കുമ്പോൾ, കേരളം പ്രാചീന കാലത്ത് ഒരു ചെന്തമിഴ് നാടായിരുന്നു എന്ന് നിസ്സംശയം തെളിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വടവേങ്കടം തെൻകുമരിയായി ഇടൈത്തമിഴ് കൂറും നല്ലുലകം എന്ന തൊൽക്കാപ്പിയ പായിരത്തിലെ ഹൃജു പ്രസ്താവം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം. പായിര പങ്ക്തിയിലെ നല്ല എന്ന വിശേഷണത്തെ ഉലകത്തിൽ നിന്ന് അടർത്തി മാറ്റി തമിഴിന് നൽകുകയാണ് അദ്ദേഹം ചെയ്തത്.
തമിഴ് സംസാരിക്കുന്ന നല്ല നാട് എന്നതിനു പകരം നല്ല തമിഴ് സംസാരിക്കുന്ന നാട് എന്നാക്കി അതിൽ നിന്ന് ഒരു ഭാഷാവാദം ഉയർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ വ്യാഖ്യാനം സ്വീകാര്യവുമല്ല. രണ്ട് മാനക ഭാഷകളുടെ മിശ്രണം മൂന്നാമതൊരു സ്വതന്ത്ര ഭാഷയ്ക്ക് നിമിത്തമാകുമെന്ന നിലപാടും ഭാഷാശാസ്ത്രപരമായി സ്വീകാര്യമല്ല. ചെന്തമിഴ് വാദം ചിന്തിക്കാൻ കൊള്ളാവുന്ന ഒരു പൂർവസങ്കൽപ്പനം മാത്രമാണ്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രധാന വാദങ്ങൾ കേട്ടുവല്ലോ. ഇവയിൽ ശാസ്ത്രത്തിനും സാമാന്യ ബുദ്ധിക്കും കൂടുതൽ സ്വീകാര്യവും ബലിഷ്ഠവും സുതാര്യവുമായത് കേരള പാണിനിയുടെ സിദ്ധാന്തമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ആവശ്യമില്ല. വിശദാംശങ്ങളിൽ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ നയങ്ങളിലെല്ലാം അദ്ദേഹം പറയുന്നത് പോലെ ഭാഷാ പരിണാമ നയങ്ങളായി അംഗീകരിക്കണം എന്നുമില്ല. ചില ഘട്ടങ്ങൾ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുന്നു എന്നും വരാം. കൊല്ലവർഷാരംഭം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങളുടെ നാന്ദിമുഖമായിരുന്നു. ഒരു സ്വതന്ത്ര ഭാഷയുടെ വ്യക്തിഭാവത്തിന് സഹായകമായ അന്തരീക്ഷം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഭാഷകൾ രൂപം കൊള്ളുന്നത് ഭാഷാപരമായ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യബോധവും അതിന്റെ ചാലകശക്തികളിൽ പെടുന്നു. ഭാഷാപരവും ഭാഷേതരവുമായ ഒട്ടേറെ കാരണങ്ങളുടെ സമവായത്തിൽ നിന്നാണ് ഒരു സ്വതന്ത്ര ഭാഷയുടെ പരിണാമം. അത്തരം ഒരു പരിണാമത്തിന് അനുകൂലമായ സാഹചര്യം ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിൽ ഉരുത്തിരിയുന്നുണ്ട്. കേരള ഭാഷയുടെ മാനിഫെസ്റ്റേഷൻ അഥവാ വ്യക്തീകരണം ശക്തിപ്പെടുന്നതും ഇക്കാലത്താവാം. പുതിയ രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് അധികാര ഘടനയിൽ വന്ന മാറ്റങ്ങളും എല്ലാം നിമിത്തമായിട്ടുണ്ടാവാം. കേരളത്തിൽ നിലവിലിരുന്ന തമിഴ് ഭേദം ഭാഷാപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ട് കൊല്ലവർഷാരംഭത്തോടുകൂടി ഒരു സ്വതന്ത്ര ഭാഷയായി പരിണമിക്കാൻ തുടങ്ങി എന്നതാണ് വസ്തുത. മലനാട്ടിൽ ഒരു സ്വതന്ത്ര ഭാഷയുടെ വ്യക്തിഭാവത്തിന് സംസ്കൃതവും പ്രാകൃതവും ചെലുത്തിയ സ്വാധീനത തീർച്ചയായും നിസ്സാരമല്ല. തമിഴ് പ്രഭവവാദവും കൂടി കഴിഞ്ഞപ്പോൾ മലയാളത്തിന്റെ ഉൽപ്പത്തിവാദങ്ങൾ ഏതാണ്ട് എല്ലാ ഭാഗവും ഞാൻ സ്പർശിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മലയാളത്തിന്റെ ഉൽപ്പത്തിവാദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യോത്തരങ്ങളാണ് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ആ വീഡിയോക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.